ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും വെച്ച് ദാരിദ്ര്യം ഏറ്റവും കുറവ് കേരളത്തിലാണ്. നിതി ആയോഗ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്, അത് കഴിഞ്ഞാൽ ജാർഖണ്ഡ്, അത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്. ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ്. അതായത് കേരളത്തിലെ ജീവിത നിലവാരം മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ സഖാക്കളും വളരെയധികം വികാരവിവശരായി. ഇരട്ടച്ചങ്കൻ്റെ ഭരണത്തിൻ്റെ ഗുണമായിട്ടാണ് ഇങ്ങനൊരു നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തെ പോലെ ഒരാളിവിടെ മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ കേരളം അറബിക്കടലിൽ താഴ്ന്നു പോകുമായിരുന്നു എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടത്തി. അപ്പോഴത്തേക്കുമാണ് കോൺഗ്രസ്സുകാർ ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് വായിച്ച്. അതിൽ പറയുന്നത് 2015 സർവേയുടെ അടിസ്ഥാനത്തിലാണ് നിതി ആയോഗ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളം ഈ വളർച്ച കൈവരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ അവരും വിജയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇത് പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ അവരുടെ തറവാട്ടിൽ നിന്ന് കൊടുത്തൊരു കാര്യമല്ല, നമുക്കറിയാം. ഇത് തിരുവിതാംകൂറിലെ രാജഭരണമുള്ള കാലത്ത് മുതൽക്ക് സ്വാതി തിരുനാളിൻ്റെ സമയം തൊട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ നാഗർകോവിലിലും മറ്റുമൊക്കെ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിക്കാരും കോട്ടയം ഭാഗത്ത് ചർച്ച് മിഷൻ സൊസൈറ്റിക്കാരും തലശ്ശേരിയിൽ ബാസൽ മിഷൻകാരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി, വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു, അതനുസരിച്ച് ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടായി. പള്ളികളുമായി ചേർന്ന് പള്ളിക്കൂടങ്ങൾ മാത്രമല്ല പള്ളി ആശുപത്രികളും ഉണ്ടായി. ഈ ക്രിസ്ത്യൻ മിഷണറിമാരോടൊക്കെ നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ കത്തോലിക്ക സഭ തന്നെ ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിൽ തന്നെ നോക്കിയ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും ക്രിസ്ത്യൻ മിഷണറിമാർ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ തുടങ്ങി വെച്ചവയാണ്. മറ്റ് സ്ഥലങ്ങളിലും അതിനൊരു യാതൊരു വ്യത്യാസവുമില്ല. മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവും. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ പുരോഗതി ഉണ്ടാകുന്നു. ശിശു മരണ നിരക്ക് കുറയുന്നു, ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു. ഇത് യൂറോപ്പിലേക്ക് വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്തുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിക്കുന്നില്ല. ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച മലബാർ വളരെ പിന്നോക്ക അവസ്ഥയിലായിരുന്നു. ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്തും പിന്നീടും അപ്പോഴാണ് മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടി അവിടെ ഉയർന്നു വരുന്നു. സി എച്ച് മുഹമ്മദ് കോയെ പോലെ ക്രാന്തദർശികളായ മന്ത്രിമാരുണ്ടാകും. അവർ മലബാറിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവിടെയും സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കേരളം പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. പിണറായി വിജയനല്ല മുഖ്യമന്ത്രി, വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ വൈക്കം വിശ്വനോ അതുമല്ല മറ്റാരെങ്കിലും ആണെങ്കിലും ഈ പുരോഗതി ഉണ്ടാവും. ഇത് XYZ മുതലായ ആൾക്കാരെ ആശ്രയിച്ച് നിൽക്കുന്നൊരു കാര്യമല്ല. കേരളം ഈ രംഗത്തൊക്കെ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുമ്പോഴും വ്യവസായ രംഗത്ത് വളരെ പുറകിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായമൊക്കെ പൂട്ടിപ്പോയി. യാഥാർത്ഥ്യമല്ലേ? മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ വ്യാവസായികമായിട്ട് പുരോഗതി നേടിയ സംസ്ഥാനങ്ങളാണ്. അതുപോലെ പഞ്ചാബും ഹരിയാനയും കാർഷിക പുരോഗതി നേടിയ സംസ്ഥാനങ്ങളാണ്. പക്ഷേ അവിടെയും ഈ ആരോഗ്യരംഗം പിന്നിലാണ്, വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥയിലാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കുന്നതിൽ യാതൊരു കഥയും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല പിന്നെ ഇത് അവകാശപ്പെടുന്നവർക്ക് എന്തോ അവകാശപ്പെടാം, അതല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊരു കഥയുമില്ല. പക്ഷേ ഇവിടെ നമ്മളെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു സംഗതി അതേ ദിവസം തന്നെ പത്രത്തിൽ വന്നു. അതെന്താണ്? അട്ടപ്പാടിയിൽ നവജാത ശിശുക്കൾ മരിക്കും, 5 കുട്ടികളും ഒരു അമ്മയും ഇതിനകത്ത് മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്പർ വൺ കേരളത്തിൽ, കേരള രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും പുരോഗതി നേടി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ആരോഗ്യരംഗത്ത് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാക്കുകയാണ്. നവജാത ശിശുക്കൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആയുസ് ജാതകപ്രകാരം ആയുസ്സില്ലാത്തതുകൊണ്ടല്ല, അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ പരിതാപകരമാണ്. അട്ടപ്പാടിയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ മധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വയറു വശന്നപ്പോൾ അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അയാളെ തല്ലിക്കൊന്ന സപ്പോർട്ടർ, അതിൻ്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതിലൊരു പ്രോസിക്യൂട്ടർ നിയമിക്കാൻ സർക്കാരിന് കാശില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലമായി ഞാൻ ഈ മധുവിൻ്റെ വീട്ടിൽ പോയതാണ്. അട്ടപ്പാടിയിലേക്ക് നല്ല റോഡുണ്ട്, പക്ഷേ അട്ടപ്പാടിയിൽ ചെന്നാൽ പിന്നെ റോഡേ ഇല്ല. മധുവിൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ കാറ് പോവുകയില്ല, ജീപ്പ് പോകും. കാരണം ഉരുളം കല്ലുകളാണ് വഴി മുഴുവൻ. ആ റോഡ് ഇതുവരെ ടാറിടാൻ നമ്മുടെ സർക്കാരിന് പണം തികഞ്ഞിട്ടില്ല. മരാമത്ത് വകുപ്പിൻ്റെ കാശില്ല, കാശില്ലാത്തതുകൊണ്ട് റോഡ് ടാർ ചെയ്തിട്ടില്ല. ഉരുളം കല്ലുകളാണ്, ജീപ്പ് മാത്രമേ പോകുള്ളൂ. ആ ജീപ്പ് യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വലിയ അനുഭവമാണ്. അതിൽ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആടി ഉലഞ്ഞ് കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ പോകുന്ന പോലെയാണ് ഈ മധുവിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് ജീപ്പിൽ പോകുന്നത്.
ആ ജീപ്പിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും പോകാൻ പറ്റുകയില്ല. പിന്നെ ഒരു ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ്. അവിടെ ഇറങ്ങുമ്പോൾ ഉടനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വായിൽ പല്ലുണ്ടാവില്ല. കാല് തെറ്റി വീണാൽ എല്ലൊടിയോ അല്ലെങ്കിൽ വായിലെ പല്ല് പോകും, രണ്ടാളൊന്ന് നിശ്ചയമാണ്. അത് കഴിഞ്ഞ് ഒരു ഇറക്കം കഴിഞ്ഞ് ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ മധുവിൻ്റെ വീടായി. മധുവിൻ്റെ വീട് കുറച്ച് ഭേദമാണ്. അപ്പുറം ഇപ്പുറമുള്ള വീടുകളിൽ കണ്ടാൽ നമ്മൾ തല കൈ വയ്ക്കും. എല്ലാം സർക്കാർ പണിയിച്ച വീടുകളാണ്. ഈ വീട്ടിലേക്ക് നമുക്ക് തല കുനിക്കാതെ കയറാൻ പറ്റുകയില്ല. കാരണം എന്താ, ആ വീടിനുള്ള ബഹുമാനം കൊണ്ടല്ല, തല ഉയർത്തി പിടിച്ച് കയറിയ തല ഇതിൻ്റെ മേൽക്കൂരയിൽ ഇടിക്കും. അത്രയും ഉയരം കുറച്ചാണ് വീട് പണിഞ്ഞത്. ആദിവാസികൾക്ക് ഉയരം കുറവായതുകൊണ്ടല്ല ഇങ്ങനെ ചെറിയ ഉയരം കുറഞ്ഞ വീട് പണിയിച്ചത്, കാരണം ആ ഈ കോൺട്രാക്ടർമാർ പണം തട്ടുകയാണ്. 10 അടി ഉയരത്തിൽ കെട്ടാൻ പ്ലാൻ പറിച്ചിട്ട് 6 അടി ഉയരത്തിൽ പണിഞ്ഞാൽ ബാക്കി 4 അടിയുടെ കാശിവന്മാർക്ക് മോട്ടിക്കാൻ പറ്റും. അങ്ങനെയുള്ള അതിഭയങ്കരമായ അഴിമതിയാണ് നടക്കുന്നത്. ആ വീടുകളിൽ ആർക്കും താമസിക്കാൻ പറ്റുകയില്ല. ഈ വീടുകൾക്ക് ജനൽ വെച്ചിട്ടില്ല, അതിന് വാതിൽ വെച്ചിട്ടില്ല. ഇത് ആരുടെ കാലത്ത് പണിയിച്ചാൽ നമുക്കറിയില്ല. കരുണാകരൻ്റെ കാലത്താവാം, ആന്റണിയുടെ കാലത്താവാം, ഈ നയനാരുടെ സമയത്താകാം, അച്യുതാനന്ദൻ്റെ സമയത്തും ആകാം. ഏതായാലും ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വളരെ ധൈര്യമാണ്, പരിതാപകരമാണ്. ആദിവാസികളുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ വളരെ കൃശകാത്രരാണ്. പുരുഷന്മാരെല്ലാവരും തന്നെ ചാരായത്തിൻ്റെ അടിമകളാണ്. പറയുമ്പോൾ എല്ലാം പറഞ്ഞല്ലോ, ഈ ഇവർക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന സംഖ്യയുടെ ഒരു ചെറിയ ഭാഗമാണ് അവർക്ക് കിട്ടുന്നത്. അത് തന്നെ ചാരായ ഷാപ്പിലേക്കാണ് പോകുന്നത്. ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ കാര്യം കണ്ടാൽ അതിലും കഷ്ടമാണ്, ദയനീയമാണ്. വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പോഷകാഹാര കുറവ് എന്നുള്ള അവരുടെ മുഖത്ത് നോക്കിയാൽ കണ്ടെത്താം, തൊട്ട് എടുക്കാവുന്ന രീതിയിലാണ്. കുഞ്ഞുങ്ങൾ, അത് പറയാതിരിക്കുക ഭേദം. അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എലിക്കുഞ്ഞിനെ പോലെ ഇരിക്കും. നമ്മളിപ്പോൾ അവരെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന് പറയാൻ പറ്റില്ല, അത്ര ദയനീയമാണ്. കുഞ്ഞുങ്ങളിലെല്ലാം പോഷകാഹാര കുറവ് കൊണ്ട് ഓടുകൂടിയാണ് ജനിക്കുന്നത്. അതിൽ തന്നെ ഒരു 8-9 വയസ്സുള്ള കുട്ടികളെ കണ്ടാൽ ഇവരുടെയൊക്കെ മുഖത്ത് ബുദ്ധിമാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാം. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ നിരവധിയാണ്, കാരണം ഈ പോഷകാഹാര ദാരിദ്ര്യവും പിന്നെ ചാരായത്തിൻ്റെ അമിതമായ ഉപയോഗമാണ്. അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്താ, ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബാസൂത്രണം ഫലപ്രദമായതുകൊണ്ടല്ല ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസികൾ 40 വയസ്സ് വരെ ജീവിച്ചാൽ വലിയ ഭാഗ്യം. കേരളത്തിൽ ആയുർദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വാചാലരായിട്ട് സംസാരിക്കുമ്പോഴും നിതി ആയോഗ് കാണാത്തൊരു കണക്ക് ഇതാണ്. പരമദാരിദ്ര്യമാണ് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ. മറ്റു സ്ഥലങ്ങളിലും വളരെ ഒന്നും വ്യത്യസ്തമല്ല. പണ്ട് വയനാട്ടിലെ ആദിവാസികൾക്കെതിരെ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ രോഗം, അരിവാൾ രോഗം എന്ന് പറയുന്ന രോഗമുണ്ട്. അതുണ്ടാകുന്നതും ഇതുപോലെ പോഷകാഹാര കുറവുകൊണ്ടാണ്. ഇവർക്ക് പോഷകാഹാരം പോയിട്ട് വെറും ആഹാരം തന്നെ കിട്ടുന്നില്ല. അവർ ഈ കാട്ടിൽ കിട്ടുന്ന ചില സാധനങ്ങളൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒട്ടുക്കും ആദിവാസികളുടെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ സ്ഥിതി ഇതുതന്നെയാണ്. ഇത് പറയുമ്പോഴാണ് ബീഹാർ എന്തുകൊണ്ട് പുറകെ പോയി എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. അവിടെ ഈ പട്ടികജാതിക്കാരനെയും പട്ടികവർഗ്ഗക്കാരനെയും അല്ലെങ്കിൽ മഹാദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വളരെ പരിതാപകരമാണ്. എലിയെ തിന്ന് ജീവിക്കുന്ന വിഭാഗക്കാരുണ്ട് ബീഹാറിൽ. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് പിൽക്കാലത്ത് മുഖ്യമന്ത്രി ജിതൻ റാം മാഞ്ചി. അതൊരു മാഞ്ചിയുടെ കുടുംബം രക്ഷപ്പെട്ടു, ബാക്കി അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മറ്റാളുകളൊക്കെ പരമദാരിദ്ര്യത്തിൽ കഴിയുന്നു. അപ്പം ഇങ്ങനെയുള്ള വസ്തുതകൾ ഇവിടെ ഉണ്ട്. അട്ടപ്പാടിയെ നമ്മൾ സോമാലിയോട് ഉപയോഗിച്ചാൽ സോമാലിയക്കാർ നമുക്കെതിരെ മഹാരാഷ്ട്രത്തിന് കേസ് കൊടുക്കില്ല, മിക്കവാറും നമ്മൾ വെടിവെച്ചുപോലും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. അതിനേക്കാൾ കഷ്ടമാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ നമ്മുടെ മന്ത്രിമാർ കാലാകാലങ്ങളിൽ പ്രസ്താവനകൾക്ക് യാതൊരു കുറവില്ല. നേരത്തെ ജയലക്ഷ്മി മന്ത്രി ആയിരിക്കുമ്പോൾ ഇതുപോലൊരു വിവാദം ഉയർന്നു വന്നാണ്. ജയലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. ജയലക്ഷ്മിക്കൊന്നും പറയാൻ അറിയാൻ പാടില്ല. പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള പട്ടികവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മന്ത്രിയാണ് ജയലക്ഷ്മി. ജയലക്ഷ്മിയുടെ എന്ത് ചോദിച്ചാലും ജയലക്ഷ്മി പുഞ്ചിരിക്കും. എ സ്മൈലിംഗ് വണ്ടർ എന്നാണ് നമ്മളന്ന് പറഞ്ഞത്. പക്ഷേ മന്ത്രി ജോസഫ് ഉണ്ടായിരുന്നു, നമ്മുടെ കെ സി ജോസഫ് പറഞ്ഞതെന്താ വെച്ചാൽ ആദിവാസികളുടെ ഇടയിൽ ചാരായത്തിൻ്റെ ഉപയോഗം കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിനെതിരെ വലിയ എതിർപ്പും വിവാദമൊക്കെ ഉണ്ടായതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞാലും ഒരു സത്യമുണ്ട്, ചാരായത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അന്ന് UDF സർക്കാരായിരുന്നു, അതുകൊണ്ട് സാംസ്കാരിക നായകന്മാരൊക്കെ വളരെ വലിയ വായിൽ ഒച്ചെടുത്തു. ഇപ്പോൾ ഈ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ വായിൽ നാക്കണ്ടോന്ന് പറയുകയാണെങ്കിൽ പാതാളം അവരുടെ കൊണ്ട് തപ്പി പോകണം. ഇവരാരും ഇവർ അറിഞ്ഞിട്ടില്ല. അവരൊക്കെ നിതി ആയോഗിൻ്റെ റിപ്പോർട്ട് വായിച്ച് കോരി തിരിച്ചിരിക്കുകയാണ്. ആദിവാസികളുടെ ദുരിതം അവിടെ ചർച്ചാ വിഷയമേ അല്ല. കുഞ്ഞുങ്ങൾ മരിക്കുകയാണെങ്കിൽ അവർക്ക് അരിയെത്തിയതുകൊണ്ട് മരിക്കുന്നു എന്ന ഒരു സന്തോഷത്തിലും നിർവൃതിയിലുമാണ്. എഴുത്തച്ഛൻ അവാർഡ് അടക്കം, സാഹിത്യ അക്കാദമി ഇപ്പോൾ പുനഃസംഘടിപ്പിക്കാൻ നിൽക്കുന്നു. അതിൽ അംഗമാകാൻ വേണ്ടി ബയോഡാറ്റ വെച്ച് ഇരിക്കുന്ന പ്രാഞ്ചേട്ടന്മാരാണ് കൂടുതൽ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള അവരെയൊന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ ആകാംക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ ആദിവാസികളാരും പത്രം വായിക്കുന്നവരല്ല, ആദിവാസികൾ TV കാണുന്നവരല്ല,
പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി നടത്തിയിട്ട് അവരെ കുറിച്ച് എന്തെങ്കിലും എഴുതിയിട്ട് അച്ചടി മഷി കളയാൻ തന്നെ വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ വയനാട്ടിലാണെങ്കിലും അട്ടപ്പാടിയിലാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അതിൽ തന്നെ ആദിവാസികൾ, അവരുടെ കാര്യം പരമദയനീയമാണ്. നിതി ആയോഗിനെ കുറിച്ച് ആലോചിച്ച് രോമാഞ്ചം കൊള്ളുന്നവർ ഇക്കാര്യം കൂടി ഒന്ന് കേട്ടാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തും.